ഹായ്. വിമൻ എംപവർമെന്റ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പൊ വിമൻ എംപവർമെന്റും അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ സ്ത്രീക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കാണിക്കുന്ന ഒരു ചെറിയൊരു പോയമാണ് എനി വുമൻ എന്ന ഈ പോയം. ഇത് എഴുതിയിരിക്കുന്ന ഒരു ഐറിഷ് റൈറ്ററായ കാത്തറീൻ കിന്നാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സ്ത്രീക്കും കുടുംബത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് ഈ പോയം ഒന്ന് കാണാം. അപ്പം ഈ പോയം ഓരോ നാല് വരിയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ സ്റ്റാൻസുകളാണ്, ക്വാഡ്രൈൻസുകളാണ് ഉള്ളത്. നാല് വരിയുള്ള സ്റ്റാൻസൊക്കെ പറയുന്നതാണ് ക്വാഡ്രൈൻ, അതായത് നാല്. അപ്പം നമുക്കതൊന്നും നോക്കാം, ആദ്യത്തെ സ്റ്റാൻസിൽ നിന്ന് നോക്കാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. Take me away, and roof and wall would fall to ruin me utterly. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്, ആദ്യത്തെ സ്റ്റാൻസ. ഓക്കെ, ആദ്യത്തെ സ്റ്റാൻസ് ഐ ആം ദ പില്ലേഴ്സ്. ഇവിടെ ഐ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീയെ കുറിച്ചാണ്. ഒരു കുടുംബത്തിലെ അമ്മയാകാം അല്ലെ സഹോദരിയാകാം ആ കുടുംബത്തിലെ ഒരു സ്ത്രീ. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. അപ്പം നമുക്ക് വീട്ടിലെ അമ്മയാണ്, അമ്മയെ നമുക്കിതിനെ കമ്പയർ ചെയ്യാം. എല്ലാ സ്ത്രീകളും അമ്മയുടെ പൊസിഷനും ഒരു മകളുടെ സ്ഥാനവും ഒരു സഹോദരിയുടെ സ്ഥാനവും എല്ലാം അലങ്കരിക്കുന്നതായിരിക്കാം ഒരു സ്ത്രീയുടെ വിവിധമായിട്ടുള്ള പൊസിഷൻസ്. അപ്പം ഇവിടെ നമ്മളൊരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഭാര്യയുടെ ഒരു ഫിഗറാണ് നമ്മളിവിടെ ഈ പോയത്തിൽ കൂടെ കാണുന്നത്. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ കുടുംബം എന്ന് പറയുന്നതിനെ ഒരു വീടാണ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ വീട്ടിലെ പില്ലേഴ്സ് ആണ്, നെടും തൂണാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ഇതിൻ്റെ കോർ സ്റ്റോൺ, അതായത് ഈ വീടിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ സ്റ്റോൺ എന്ന് പറയുന്ന ആരാണ്, ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയാണ് ആ കുടുംബത്തിനെ നിലനിർത്തുന്നത്. ഒരു കുടുംബത്തിനെ നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ആ ഒരു സ്ത്രീയുടെ കഴിവാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ഒരു സ്ത്രീ, ഇവിടെ ഈ ഐ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ കുറിച്ചാണ് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ലൈൻ നോക്കാം, ഫസ്റ്റ് ആൻസർ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ടേക്ക് മീ എവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ഈ കുടുംബം തന്നെ നശിച്ചു പോകും. റൂഫ് ആൻഡ് വാൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അച്ഛനാകാം മകനാകാം മകളാകാം ആരൊക്കെയാണോ ആ കുടുംബത്തിലുള്ളത്, ആ കുടുംബം തന്നെ നശിച്ചു പോകും. എന്ത് സംഭവിച്ചാൽ, ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ശക്തി ഇല്ലെങ്കിൽ കുടുംബം തന്നെ ഇല്ലെന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സ്റ്റാൻസ മനസ്സിലായല്ലോ. അറ്റേർലി, അറ്റേർലി എന്ന് പറയുന്നത് റൂയിൻ മീ അറ്റേർലി. റൂയിൻ മീ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ്, നശിപ്പിക്കുക. അറ്റേർലി, അറ്റേർലി എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് പരിപൂർണമായിട്ട് നാശമാണ് സംഭവിക്കുന്നത്. സ്ത്രീയാണ്, സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ ഇല്ലെങ്കിൽ ഒരു കുടുംബം പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അതാണ് ആദ്യത്തെ സ്റ്റാൻസിൽ പറയുന്നത്. അപ്പൊ നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാവേ. ഐ ആം ദ ഹീറ്റ് അപ്പോൺ ദ ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഓക്കെ, ഈ വാക്കുകണ്ടില്ലേ, HEARTH, ഇത് വായിക്കേണ്ടത് ഹേർത്ത് എന്നല്ല, ആറില്ല അവിടെ, ആറ് സൈലന്റ് ആണ്. അപ്പം വായിക്കേണ്ടത് ഹാർത്ത്, ഹാർത്ത് എന്ന് വേണം വായിക്കാൻ. ഓക്കെ, ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഹാർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂളയില്ലേ, ചൂള. അപ്പം ചൂളയായിട്ടാണ്, ചൂളയാണ്. ആരെയാണ് ഇവിടെ ചൂളയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്ത്രീയെ അല്ലെങ്കിൽ അമ്മയെ, അമ്മയാണ് ചൂളയായിട്ട് കണ്ടിരിക്കുന്നത്. ഐ ആം ദ ഫയർ അപ്പോൺ ദി ഹാർത്ത്. അപ്പം ഈ ചൂളയിലുള്ള തീയായിട്ടാണ് സ്ത്രീയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. തീ ഇല്ലെങ്കിൽ പിന്നെ ചൂള കൊണ്ട് ഉപയോഗമില്ലല്ലോ അല്ലേ. അപ്പൊ ചൂളയ്ക്ക് ഉപയോഗം വരണമെന്നുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ടാവണം അല്ലേ. അതാണ് അമ്മ അല്ലെങ്കിൽ സ്ത്രീ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. അപ്പം സണ്ണിന് വെട്ടമില്ല
ഇല്ലെങ്കിൽ സണ്ണ് കൊണ്ട് ഉപയോഗമില്ല അപ്പോൾ സണ്ണിന്റെ ലൈറ്റ് ആണ് ലൈറ്റ് ലൈറ്റ് ആണ് ആര് ഇവിടെ അമ്മ ഐ ആം അല്ലേ ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് ഭൂമിയിൽ വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചൂടും അതിനുള്ള ഊഷ്മാവ് കൊടുക്കുന്നത് ആരാണ് സ്ത്രീ അല്ലേ Which elsewhere colder than a stone? അപ്പൊ സ്ത്രീ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഭൂമി എന്ത് സംഭവിക്കും ഒരു കോൾഡ് സ്റ്റോൺ മാത്രമായിരിക്കും വെറും പാറക്കല്ല് മാത്രമായിരിക്കും സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ലൈഫ് ഉള്ളൂ ലൈഫ് ഉണ്ടെങ്കിലല്ലേ ഭൂമിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ചൂളയിലെ തീയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു മൂന്നാമത് എന്താണ് ഭൂമിയിലെ വാം ഹീറ്റ് അല്ലേ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് പിന്നെ നാലാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ഇല്ലെങ്കിൽ എന്താണ് ഭൂമിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ് ഒരു സ്റ്റോണിനെ പോലെ ഒരു കല്ലിനെ പോലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസ് പഠിക്കാവേ At me the children warm their hands, I am their light of love alive. Without me call the earth stone stands, nor could the precious children thrive. At me their children warm their hands. കൊച്ചു കുട്ടികൾ അവർക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് അല്ലേ അവർ അമ്മയുടെ കൂടെ ഇരിക്കാനും അമ്മയുടെ വാംത്ത് കിട്ടാനും എല്ലാമായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ചൂട് പറ്റിക്കിടന്ന് ഉറങ്ങാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും കൊച്ചുകുട്ടികൾ അതാണ് പറഞ്ഞിരിക്കുന്നത് അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ് ഐ ആം ദർ ലൈറ്റ് ഓഫ് ലവ് അ ലൈഫ് ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ഒരാൾ വ്യക്തിയാണ് അമ്മ സ്നേഹത്തിന്റെ നിറകുടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആളാണ് അമ്മ വിതൗട്ട് മീ കോൾ ദ ഹേർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ് ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ അടുപ്പുകല്ല് തണുത്ത് ഉറഞ്ഞിരിക്കും അല്ലേ അടുപ്പിലെ ഹേർത്ത് സ്റ്റോൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുപ്പുകല്ലാണ് അടുപ്പുകല്ല് തണുത്തുറഞ്ഞിരിക്കും കാരണം എന്താണ് അമ്മയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അമ്മയാണ് സ്നേഹം വിളമ്പുന്നത് അമ്മയാണ് ചോറ് വിളമ്പുന്നത് അമ്മയാണ് നമ്മൾക്ക് നമ്മളെ നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മളായിട്ടിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അമ്മയാണ് നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ് എൻ്റെ വളരെയധികം വിലപ്പെട്ടതാണ് എൻ്റെ മക്കൾ ആ മക്കൾ വളരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം അമ്മ വേണം അമ്മയുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ ത്രൈവ് ചെയ്യത്തുള്ളൂ ത്രൈവ് എന്ന് പറയുന്നത് വളരെ ആർട്ടുല്ലസിച്ച് വളരുന്നതിനാണ് ത്രൈവ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ വളരണമെങ്കിൽ നല്ല പൂർണ്ണമായിട്ട് സന്തോഷമായിട്ടും നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ അമ്മയുടെ പൂർണ്ണ പിന്തുണ വേണം അപ്പം ഈ സ്റ്റാൻസ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫോർത്ത് സ്റ്റാൻസ് കാണാവേ ഐ ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സീക്രട്ട് ഡ്രീം ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടുഗദർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ കാണും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ഈ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും കൂടെ ഒരുമിച്ച് നിർത്തുന്നത് ഞാനാണ് അല്ലെ അമ്മയാണ് ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് ഡ്രീം ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ ടെതർ എന്ന് പറഞ്ഞാൽ ടൈ ആണ് അത് കൂട്ടിച്ചേർത്ത് കെട്ടി വെക്കത്തില്ലേ അതിനാണ് ടെതർ എന്ന് പറയുന്നത് നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ് ഒരു കുട്ടിയും ഒരു കുഞ്ഞും അനാഥമായി പോകത്തില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞും വാണ്ടർ ചെയ്യത്തില്ല അവരെല്ലാം സനാതനായിരിക്കും ആരുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ കാരണം എന്താണ് അമ്മ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടിയും അല്ലെങ്കിൽ കുടുംബം ഒരിക്കലും ശിഥിലമാകാനായിട്ട് അമ്മ സമ്മതിക്കത്തില്ല ഒരു കുടുംബത്തിന് എപ്പോഴും ആ ഒരു ഒത്തൊരുമയും സ്നേഹവും എല്ലാം നിലനിർത്താനായിട്ട് അമ്മ സഹായിക്കും അപ്പൊ നമുക്ക് അടുത്ത രണ്ട് സ്റ്റാൻസും കൂടെ ഉള്ളു അപ്പൊ ആ രണ്ട് സ്റ്റാൻസും കൂടെ കാണാം അപ്പൊ നമ്മൾ ഇനി അഞ്ചാമത്തെ സ്റ്റാൻസ് നോക്കാവേ ഐ ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് ഐ ഡെക്ക് ദ വാൾസ് ദ ബോർഡ് ഐ സ്പ്രെഡ് ഐ സ്പിൻ ദ കർട്ടൻസ് വർക്ക് ആൻഡ് വൂഫ്
and shake the down to be their bed. Okay. I am the house from floor to roof. ഞാനാണ് ഫ്ലോർ തൊട്ട് റൂഫ് വരെ അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിർത്തുന്നത് അമ്മ ഉള്ളതുകൊണ്ടാണ് സ്ത്രീ ഉള്ളതുകൊണ്ടാണ് ഐ ഡെക്ക് ദ വാൾസ് ഡെക്ക് ചെയ്യുന്നത് ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെക്ക് ദ വാൾസ് ദ ബോർഡ് ഐ സ്പ്രെഡ് ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് വൂഫ് ഈ വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു യൂസേജ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇപ്പോൾ ഒരു ക്ലോത്ത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ തുണിയാണെങ്കിൽ അതിന് ലെങ്ത് വൈസും ഇങ്ങനെ വിഡ്ത് വൈസുമായിട്ട് ഇങ്ങനെ നൂലുകൾ ഇഴ ചേർന്നാണല്ലോ ഒരു തുണി ഉണ്ടാകുന്നത് അതിനാണ് വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അത്രയ്ക്ക് ഇഴ ചേർന്ന് നിൽക്കുന്ന ഒരു ഇതിനാണ് വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് യൂസേജ് ഉപയോഗിക്കുന്നത് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ് അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിൽക്കുന്നത് സ്ത്രീയിലാണ് ഈ അമ്മയാണ് വീട് അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് വീട് വീടാവുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ലാസ്റ്റ് ചാൻസ് ആണ് ഐ എം ദെയർ വാൾസ് അഗെയിൻസ്റ്റ് ദ ഓൾ ഡേഞ്ചർ ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ ദ ഹൂം എ വുമൻ ലേഡ് ഇൻ എ മാഞ്ചർ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ അപ്പം ഇവിടെ ഒരമ്മയുടെ പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത് ഐ എം ദെയർ വാൾസ് അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ ഞാൻ എൻ്റെ കുട്ടികളെ എൻ്റെ കുടുംബത്തിനെ കുട്ടികളെ മാത്രമല്ല കുടുംബത്തിനെ മുഴുവനും എൻ്റെ എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അമ്മ ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വിൻഡ് ആൻഡ് സ്നോ എന്നതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് കരുത്തോടെ നേരിടാനായിട്ട് ആരാണ് സഹായിക്കുന്നത് നമ്മളെ അമ്മയാണ് സഹായിക്കുന്നത് ദ ഹൂം എ വുമൻ ലേഡ് ഇൻ എ മേഞ്ചർ ഈ മേഞ്ചർ എന്ന് പറയുന്നില്ലേ ഈ പശുത്തൊട്ടിയില്ലേ പശുവിനൊക്കെ ആഹാരം കൊടുക്കുന്ന ഒരു വലിയൊരു പാത്രമില്ലേ അതിനാണ് ഇവിടെ അതിനാണ് മേഞ്ചർ എന്ന് പറയുന്നത് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ അപ്പം ഈ അമ്മയുടെ പ്രാർത്ഥന എന്താണ് എൻ്റെ മക്കൾ വളരുന്നിടം വരെ എന്നെ ഒരിക്കലും അല്ലെങ്കിൽ എനിക്ക് മരണം സംഭവിക്കല്ലേ ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവണമേ അവരുടെ ആ കുട്ടികൾ വളർന്ന് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്നിടം വരെ എനിക്ക് എന്നും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണമേ എന്നാണ് അമ്മയുടെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ ഒരു പോയത്തിൽ സ്ത്രീ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എത്ര മാത്രം നമ്മൾക്ക് കരുത്ത് തരുന്നു എത്രമാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഐറിഷ് പോയറ്റ് ആയ കാത്രിൻ ടിനൻ പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ റൈം സ്കീമൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് റൈം സ്കീം കണ്ടുപിടിക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഈ റൈം സ്കീം കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വാക്കെടുക്കുക അപ്പം ഇതിൻ്റെ ഇപ്പം ഈ ലൈൻ്റെ ലാസ്റ്റ് വാക്കുന്നത് റൂഫ് അല്ലേ റൂഫിൻ്റെ കൂടെ അടുത്ത് വരുന്നത് സ്പ്രെഡ് പിന്നെ വരുന്നത് വൂഫ് പിന്നെ വരുന്നത് ബെഡ് അല്ലേ അപ്പം ഇതാണ് അവസാനം വരുന്ന വാക്കുകൾ ഈ അവസാനം വരുന്ന വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അതായത് പറഞ്ഞു നോക്കുമ്പോൾ വരുന്ന സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫേഴ്സ് സൗണ്ടാണ് വരുന്നത് അല്ലേ സ്പ്രെഡ് ഡ സൗണ്ട് വൂഫ് വീണ്ടും ഫേഴ്സ് സൗണ്ട് വന്നു പിന്നെ ബെഡ് അപ്പം ഡ സൗണ്ട് വന്നു അപ്പം ഈ ഇപ്പം ആദ്യത്തിന് നമ്മൾ എ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഫേഴ്സ് സൗണ്ട് വന്നതിന് നമ്മൾ എ സ്മോൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്പ്രെഡ് എന്നുള്ള ഇതിന് ബി ലെറ്റർ കൊടുക്കും സ്മോൾ ലെറ്റർ ബി കൊടുക്കും അപ്പം അങ്ങനെയെങ്കിൽ ഇതിന് ഫേക്ക് എ കൊടുത്താൽ ഡിക്ക് ബി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഫേഴ്സ് സൗണ്ടിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും അവിടെ എ ലെറ്റർ അസൈൻ ചെയ്യണം വീണ്ടും ഡി എന്ന് പറയുന്നതിന് ബി ലെറ്റർ
അസൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൈം സ്കീം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അത് അപ്പം എന്താണ് എ ബി എ ബി എന്നുള്ളതാണ് ഇവിടെ റൈം പാറ്റേൺ വരുന്നത്. ഇവിടെ അത് തന്നെയാണ് ഡേഞ്ചർ സ്നോ മേഞ്ചർ ഗ്രോ. അപ്പം എ ബി എന്നുള്ളതാണ് ഇവിടെ വരുന്ന പാറ്റേൺ. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കാം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചോ, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിച്ചോ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻസ് ആയിട്ടിടണം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഒത്തിരി കുട്ടികളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള വിശ്വാസത്തോടെ ബൈ.